അഗ്നിപഥിന്റെ പശ്ചാത്തലത്തിൽ നാവികസേന മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ മനോരമ ന്യൂസിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക് തത്സമയം. അപ്പോൾ അതിൽ ഒരു ഹൈ പവർ കമ്മിറ്റി ആയിരുന്നു, അതിനെക്കുറിച്ച് അതിൽ കുറേ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് അവർ പറഞ്ഞിരുന്നത് ആം ഫോഴ്സസിൻ്റെ ഏജ് പ്രൊഫൈൽ കുറയ്ക്കണം എന്നായിരുന്നു. അതായത് നമ്മുടെ ഇപ്പം ആം ഫോഴ്സിൻ്റെ പ്രൊഫൈൽ ഏകദേശം 32 വയസ്സാണ് ആവറേജ് ഏജ്. അത് ഒരു നല്ലൊരു ഏജ് അല്ല. ഈ നമ്മളൊരു നല്ല കോമ്പാക്ട് റെഡി ആൻഡ് എഫക്റ്റീവ് ഫോഴ്സ് ആവണമെങ്കിൽ അത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 2020 നമ്മൾ ചർച്ച തുടങ്ങിയായിരുന്നു. അത് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത്? അപ്പം അങ്ങനെ പല സ്കീമുകളും പല മെത്തേഡ്സും ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ അഗ്നിപഥ് സ്കീമിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആണ് ഈ സ്കീമിൻ്റെ തുടക്കം. പിന്നെ നമ്മൾ തുടങ്ങിയപ്പം ഇതിൽ വേറെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് 3 സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ സർവീസിൽ തന്നെ എല്ലാ ഫീൽഡ് യൂണിറ്റ്സും ആയിട്ട് ചർച്ച നടത്തി. ഇതിൻ്റെ ബെനിഫിറ്റ്സും പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സ്കീമിൻ്റെ ഈ രൂപത്തിൽ ഫൈനലൈസ് ചെയ്തത്. സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നത് വഴി ഇതുവരെയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് രീതി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണോ? ഇനി വരുന്ന എല്ലാ നിയമനങ്ങളും അഗ്നിപഥ് വഴിയായിരിക്കുമോ? എല്ലാ റിക്രൂട്ട്മെൻറ്റും ഇതിനുശേഷം ഈ അഗ്നിപഥ് വഴിയേ കാണുകയുള്ളൂ. അപ്പം റിക്രൂട്ട്മെൻറ്റിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേവിയിൽ ഒരു ഓൾ ഇന്ത്യ എക്സാം വഴിയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത് സെയിം പ്രൊസീജിയർ ആയിരിക്കും ഇപ്പോഴും. ഇതേ ഉള്ളൂ, ആദ്യ ഈ അഗ്നിപഥ് സ്കീമിൽ 4 വർഷത്തേക്കാണ് ആദ്യം. അപ്പോൾ 4 വർഷം കഴിയാറാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് ആർക്കാണോ ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം അവരുടെയൊക്കെ ഇത് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 25% മാത്രമേ പെർമനൻ്റ് ആയിട്ട് അതിനുശേഷം സർവീസിൽ വയ്ക്കാൻ പറ്റുള്ളൂ.